അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി ജീവിതത്തെ ധന്യമാക്കണേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ അറിയുക എന്ന വിഷയം വളരെ ചുരുക്കി അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ കയ്യിൽ തന്ന ചെറിയ ബുക്കും പേനയുമൊക്കെ കയ്യിലെടുക്കുന്നത് നന്നായിരിക്കും. ഒരു ക്ലാസിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നമ്മൾ അള്ളാഹുവിനെ അറിയുക എന്ന വിഷയം പറയുമ്പോൾ നമ്മളൊക്കെ പലരെയും പരിചയപ്പെടുകയും പലരുമായി അടുത്തറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. മാത്രമല്ല നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിലും നമുക്കിടയിലുള്ള ബന്ധം ആത്മാർത്ഥമായി നിലനിൽക്കണമെങ്കിലും നമ്മുടെ സ്നേഹബന്ധം മനസ്സറിഞ്ഞുകൊണ്ട് പരസ്പരം അടുത്തറിഞ്ഞുകൊണ്ടുള്ള ബന്ധങ്ങളായിരിക്കണം. നാം ആരെ ഇഷ്ടപ്പെടുന്നോ, അല്ലെങ്കിൽ നാം ആരുമായി അടുക്കുന്നോ, അവരുടെ ആഗ്രഹങ്ങൾ എന്ത്, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെ, അവരുടെ ഇഷ്ടവും അനിഷ്ടവും എന്തെല്ലാം, ഇതൊക്കെ അറിഞ്ഞ് പെരുമാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹിക്കാനും അടുക്കാനും കഴിയും. ഒരു കുടുംബജീവിതമാണെങ്കിൽ തന്നെ ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒന്നും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടവും അനിഷ്ടവും ആഗ്രഹവും വെറുപ്പും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധ്യമല്ല, കഴിയില്ല. എങ്കിൽ ഒരു ഇണ എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ മക്കളും പിതാവും തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്ത്, മാതാപിതാക്കൾ അവരോടുള്ള നമ്മുടെ ബന്ധത്തിനപ്പുറത്ത്, നമ്മൾ അടുത്തറിയേണ്ടുന്ന, പരിചയപ്പെടേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലേ, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടുന്ന ഒരു ബോധം തന്നെയാണ്, ഒരു ചിന്ത തന്നെയാണ്. സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് മനുഷ്യരുടെയൊക്കെ മനസ്സിലൊരു ബോധമുണ്ട്. പ്രകൃതിപരമായി അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. പക്ഷേ നാം സ്നേഹിക്കുന്ന ഒരല്ലാഹു, അല്ലെങ്കിൽ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള ബന്ധം സുദൃഢമാകാൻ ഈ ഒരു മനസ്സിൻ്റെ തേട്ടമോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു താല്പര്യമോ മതിയോ? നമ്മളെ സൃഷ്ടിച്ച രക്ഷിതാവ്
നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ അല്ലാഹുവിനെ നമ്മൾ അറിയാനും സ്നേഹിക്കാനും സാധിക്കണമെങ്കിൽ ഈ ഒരു മനസ്സിൻ്റെ തേട്ടമോ ഒരു താല്പര്യമോ മാത്രം പോരാ, മറിച്ച് അതിനപ്പുറത്ത് അല്ലാഹുവിനെ യഥാവിധി ഇഷ്ടപ്പെടണമെങ്കിൽ അവനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ശരിയായ രൂപത്തിൽ അവനെ അറിയുമ്പോൾ മാത്രമേ ഇഷ്ടപ്പെടാൻ സാധിക്കൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക്, അഹബ്ബഹു വസ്തഅനസ ബിഹി വഖാഫഹു വലജഅ ഇലൈഹി. അല്ലാഹുവിനെ ഒരു മനുഷ്യൻ ശരിക്കും മനസ്സിലാക്കി അറിഞ്ഞു കഴിയുമ്പോൾ ആ അല്ലാഹു അവനിലേക്ക് അവനെ കണ്ടെത്താനും അവനുമായി കൂടിച്ചേരാനും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അല്ലാഹുവിൻ്റെ കഴിവുകളും മഹത്വങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അവനിലേക്ക് രക്ഷാമാർഗമുള്ളൂ എന്ന ബോധം അവനുണ്ടാകുന്നു. അപ്പോൾ അല്ലാഹുവിനെ ഒരു മനുഷ്യന് യഥാവിധി ഭയപ്പെടണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും അടിസ്ഥാനപരമായി അല്ലാഹുവിനെ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അങ്ങനെയാകുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞു, ലാ തമറു അലൈഹി ലഹ്ല ഇല്ലാ വഹുവ ഫീഹാ മുഅദ്ദിൻ അലൈഹി വമുസ്തഹിബ്ബുൻ ലിലിഖാഇഹി. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം കഴിഞ്ഞു പോകുമ്പോഴേക്ക് ആ ഒരു നിമിഷത്തിൽ എന്താണ് എൻ്റെ മേൽ അർപ്പിക്കപ്പെട്ട ഞാൻ ചെയ്യേണ്ടുന്ന പ്രവർത്തനമെന്ത്, ആ പ്രവർത്തനം ഞാൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഓരോ നിമിഷവും അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകും. അപ്പൊ എൻ്റെ ജീവിതം നന്നാകണമെങ്കിൽ, എൻ്റെ ബാധ്യതകൾ നിർവഹിക്കാൻ എനിക്ക് പ്രചോദനമാകണമെങ്കിൽ ആ ബാധ്യതകൾ എന്നിൽ അർപ്പിച്ച അല്ലാഹുവിനെ ഞാൻ തിരിച്ചറിയൽ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹി ഇന്നീ ലഅലമുകും ബില്ലാ വ അശദ്ദുഹും ലഹു ഖശിയ. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ അറിയുന്നവൻ. അല്ലാഹുവിനെ അല്ലാഹുവിൻ്റെ റസൂൽ അറിഞ്ഞ രൂപത്തിൽ സൃഷ്ടികളിൽ ഒരാളും അറിഞ്ഞിട്ടില്ല. ആ അറിഞ്ഞത് കൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂലാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും ചെയ്തത്. മൂന്നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് നബിയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സംഭവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞവൻ ഞാനാണ്. അപ്പോൾ അല്ലാഹുവിനെ ഒരു മനുഷ്യൻ അറിയുന്നതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മത കൂടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വിവരമുള്ളവരായിരിക്കും. അപ്പോൾ വിവരമുള്ളവർ, യഥാർത്ഥത്തിൽ വിവരം കരസ്ഥമാക്കിയവർ എന്തെങ്കിലും ഹീലത്തുകളിലൂടെ തന്ത്രങ്ങളിലൂടെ അല്ലാഹുവിൻ്റെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നവരാകില്ല. മറിച്ച് അല്ലാഹുവിൻ്റെ നിയമങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുന്നവരായിരിക്കും. നമുക്കറിയാം, പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ചയാണ് ഹീലത്തു ശറഇയ്യ എന്ന് പറഞ്ഞത്. അല്ലാഹു വിരോധിച്ച ഒരു കാര്യം, ആ വിരോധിച്ച കാര്യം എങ്ങനെയെങ്കിലും പഴുതുണ്ടാക്കി ചെയ്യാനുള്ള മാർഗം ഒപ്പിക്കല്,
അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യത്തിൽ നിന്ന് മൂരിച്ചാടാനുള്ള മാർഗം കണ്ടെത്തൽ, ഇതിനാണ് ഹീലത്തു ഷറഈയ എന്ന് പറഞ്ഞത്. ശരിക്കും ഷറഈയിൽ പെട്ടതല്ല. ഈ ഹീലത്തുകൾ, ഈ തന്ത്രങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന്, അറിവുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ടാ. മനസ്സിലാക്കിയവൻ ഏതെങ്കിലും രൂപത്തിൽ ഞാൻ തിന്മയിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ചെയ്യുന്നത്, എന്റെ ബാധ്യത ഞാൻ നിറവേറ്റാത്തവനായി പോകുമോ എന്ന പേടിയാണ് അവന് ഓരോ രംഗങ്ങളിലും ഉണ്ടാകുന്നത്. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹുവിനെ എന്തിനറിയുന്നു? അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി അറിയുന്നു. അള്ളാഹുവിനെ എന്തിനറിയുന്നു? അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടാൻ വേണ്ടി അറിയുന്നു. അള്ളാഹുവിനെ എന്തിനറിയുന്നു? എന്റെ ബാധ്യതകൾ ഒരു വീഴ്ചയും വരാതെ നിർവഹിക്കാനുള്ള പ്രചോദനം എനിക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനെ അറിയുന്നു. അള്ളാഹുവിനെ അറിയുകയേ നിവൃത്തിയുള്ളൂ. എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്? അറിയേണ്ട മാർഗം എന്ത്? ഇപ്പൊ സ്വാഭാവികമായും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അറിയണമെങ്കിൽ പ്രധാനമായും ഭൗതികമായി നമ്മുടെ മുന്നിൽ മൂന്ന് മാർഗങ്ങളാണുള്ളത്. ഒന്നതിനെ നേരിട്ട് കണ്ടറിയുക എന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാണുക എന്നത് ഒരു നിലക്കും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് ലാ തുദരികുഹുൽ അബ്സാർ വഹുവ യുദരികുൽ അബ്സാർ, ഒരു ദൃഷ്ടിയും അവനെ പ്രാപിക്കുകയില്ല, എന്നാൽ എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും അവൻ ചൂഴ്ന്നറിയുന്നവനുമാകുന്നു. ലാ തുദരികുഹുൽ അബ്സാർ വഹുവ യുദരികുൽ അബ്സാർ, അള്ളാഹുവിനെ പ്രാപിക്കാൻ സൃഷ്ടികളുടെ ദൃഷ്ടികൾക്ക് സാധ്യമല്ല. അവനാണെങ്കിലോ സൃഷ്ടികളെ സംബന്ധിച്ച് ചൂഴ്ന്നറിയുന്നവനുമാണ്. എങ്കിൽ ആ ഒരു മാർഗം അള്ളാഹുവിനെ അറിയുക എന്ന നിലക്ക് നമുക്ക് സാധ്യമല്ലാത്തതാണ്. രണ്ടാമത്തെ മാർഗമുള്ളത് ഒന്നിനെ കണ്ടിട്ടില്ലെങ്കിൽ മറ്റൊന്നിനെ കാണിച്ചു കൊടുത്ത് ഇതേപോലുള്ളത് എന്ന് പറയാലോ അല്ലേ? കച്ചവടത്തിൻ്റെയൊക്കെ രംഗത്ത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതുപോലുള്ളത്, ഇന്നതുപോലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നടത്താറുള്ളത്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ അല്ലേ? അറബി അറിയുന്നവർക്കറിയാം ഒരു കാഫും ഒരു മിസ്ലയുമാണ്. ലൈസ കമിസ്ലിഹി, ക എന്നാ തന്നെ പോലെ എന്നാണ് അല്ലേ? മിസിൽ എന്ന് പറഞ്ഞാലോ അതും പോലെ തന്നെയാണ്. ഇപ്പോ എൻ്റെ ഒരു അധ്യാപകൻ ലൈസ കമിസ്ലിഹി എന്നതിനർത്ഥം പറഞ്ഞു, അള്ളാഹുവിനെ പോലുള്ളവനില്ല എന്നല്ല, അള്ളാഹുവിനെ പോലുള്ളവനെ പോലെ ഇല്ല. തൗക്കീദായിട്ട് ഒരു നിലക്കും ഒരു തഷ്ബീഹും സൃഷ്ടികളുമായി യാതൊരു സാമ്യതയും ഉണ്ടാകാത്തവനാണ് അള്ളാഹു. ഒരു സാധ്യത സാമ്യത സങ്കൽപ്പിക്കുക പോലും ചെയ്യാൻ കഴിയാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോ അതും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅലമു, നിങ്ങൾ അറിയേണ്ടത്, അന്നഹു ലം യറ അഹദു മിൻകും റബ്ബഹു ഹത്താ യമൂത്ത്, മരണം വരെ, മരിക്കുന്നതുവരെ ഒരു മനുഷ്യനും അവന്റെ ദൃഷ്ടി കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. അള്ളാഹുവിനാണെങ്കിൽ സാദൃശ്യങ്ങളുമില്ല. മൂന്നാമത്തെ ഒരു മാർഗം അള്ളാഹുവിനെ അറിയാൻ, അതാണ് സത്യസന്ധമായ വിശേഷണങ്ങളും വിവരണങ്ങളും. ഒരു വിശേഷണം സത്യസന്ധമാകണമെങ്കിൽ അതിൻ്റെ സ്രോതസ് സത്യസന്ധമായിരിക്കണം. ഒരു വിവരണം സത്യസന്ധമായിരിക്കണമെങ്കിൽ ആ വിവരണം ലഭിച്ച സ്രോതസ് അത്രയും സത്യസന്ധമായി വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. ആ നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ നമുക്ക് കഴിയില്ല, സാധ്യമല്ല, അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുകയുമില്ല. പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയുന്ന, കുറ്റമറ്റതാണ് എന്നറിയുന്ന, ബോധ്യമുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ
അവനെ പറ്റിയുള്ള വിവരണങ്ങൾ, ആ വിവരണങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും മാത്രമാണുള്ളത് അല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നു. മാ യുസീബുൽ മുസ്ലിം മിൻ ഹമ്മിൻ വലാ ഹസൻ. ഒരു മുസ്ലിമിന് മാനസികമായ ദുഃഖങ്ങളും അതുപോലെ തന്നെ ഭാവിയെ സംബന്ധിച്ച ആകുലതകളുമൊക്കെ പിടിപെടുന്ന സമയത്ത് അവൻ പ്രാർത്ഥിക്കട്ടെ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അസ്അലുക ബികുല്ലിസ്മിൻ ഹുവ ലക്, അല്ലേ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ഫിയദിക മാലിൻ ഫിയ ഹുക്മുക അദലും ഫിയ ഖലാഉക അസ്അലുക ബികുല്ലിസ്മിൻ ഹുവ ലക, അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച് എന്റെ നിയന്ത്രണം മുഴുവൻ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നീ എന്ത് വിധിക്കുന്നോ എന്റെ ജീവിതം മുഴുവൻ പ്രയാസത്തിൽ മുഴുകിയതായിരിക്കണമെന്ന് നീ വിധിച്ചാലും എന്റെ ജീവിതത്തിൽ അത് നടപ്പാവുകയും ചെയ്യും. മാത്രമല്ല അത് മുഴുവൻ നിന്റെ നീതിയിൽപ്പെട്ടതുമാണ് എന്ന് പരിപൂർണമായി അള്ളാഹുവിന്റെ മുന്നിൽ സമ്മതിച്ചുകൊണ്ട് ഒരു അടിമ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന. എന്താ ചോദിക്കുന്നത്? അസ്അലുക ബികുല്ലിസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക, എല്ലാ നാമങ്ങളും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ആ നാമങ്ങൾ നീ നിനക്ക് നാമമായി വെച്ചതാണ്, അതല്ലെങ്കിൽ ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ നീ ഇറക്കിയതാണ്. ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക, നിന്റെ അടിമകളിൽ ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള നിന്റെ ഖുർആനിൽ വന്ന, നിന്റെ ഇൽമുൽ ഗൈബിൽ നീ സൂക്ഷിച്ചു വെച്ച, നിനക്ക് നീ വെച്ച പേരുകൾ, നിന്റെ ഖുർആനിൽ നീ നിനക്ക് വേണ്ടി പറഞ്ഞ പേരുകൾ, റസൂലിന് നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ, ഇതെല്ലാം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ ഒരാൾ മനസ്സിലാക്കുന്ന രൂപം അവന്റെ നാമങ്ങളിലൂടെ അവന്റെ വിശേഷണങ്ങളിലൂടെയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വിവരണങ്ങൾ, അള്ളാഹുവിനെ പറ്റി, അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ കഴിവുകളും ഗുണങ്ങളും ഇന്നിന്നതൊക്കെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് ഇന്നിന്ന രൂപത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് കുറ്റമറ്റ വിവരണമാണ്, അതിൽ ന്യൂനതകൾ ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് റസൂലിനെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വന്ന നാമങ്ങളെയും വിശേഷണങ്ങളെയും സംബന്ധിച്ച് പറയുന്നു, അഅലമുൻ നാസി ബില്ലാ, അള്ളാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവൻ, വ അൻസഹു നാസി ബിഇബാദില്ലാ, അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ആ അടിമകളോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ള ആള്. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ മനസ്സിലാക്കിയാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് നമ്മളോടുള്ള നസീഹത്തിനേക്കാൾ കൂടുതൽ നമ്മളോട് നസീഹത്ത് കാണിക്കുന്ന ഗുണകാംക്ഷ കാണിക്കുന്നവനാണ് അള്ളാഹുവിന്റെ റസൂൽ. മാത്രമല്ല വഅസ്ദഖു നാസി ഫീമാ ഖാൽ, പറയുന്ന കാര്യത്തിൽ ഏറ്റവും സത്യസന്ധൻ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ. പോരാ, വഅഫ്സഹു നാസി ഫിത്തഅബീർ, പറയുന്ന കാര്യം ഏറ്റവും ജനങ്ങളുടെ മനസ്സിലേക്ക് സത്യസന്ധമായി ശരിയായി പ്രതിഫലിപ്പിക്കാൻ പറ്റിയ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് കൂടി അള്ളാഹുവിന്റെ റസൂലിനുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ വേണോ അത് മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ റസൂൽ അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് അത് നമ്മുടെ വിശ്വാസമായി വരണം. അള്ളാഹു ഇങ്ങനെയാണ്, അള്ളാഹുവിന് ഇന്ന ഒരു വിശേഷണമുണ്ട് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നവനാണ്, ഇങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ, അള്ളാഹുവിന്റെ റസൂലിലൂടെ, ഈ രൂപത്തിലൂടെ മനസ്സിലാക്കാനേ സാധ്യമാകൂ. അതാണ് ശരിയായ മാർഗം. ആ രൂപത്തിലൂടെ മനസ്സിലാക്കിയവരാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെടുത്ത സ്വഹാബത്ത്. അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മനസ്സിലാക്കിയവർ.
അവരുടെ ആ റൂട്ടിലൂടെ നടന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം പരിപൂർണമാക്കാൻ കഴിയൂ അല്ലേ. ഇപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെ അള്ളാഹുവിനെ പറ്റി വിശ്വസിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ അള്ളാഹുവിനെ പറ്റി വിശ്വസിച്ചു, സ്വഹാബത്തൊന്നടങ്കം എങ്ങനെ അള്ളാഹുവിനെ പറ്റി വിശ്വസിച്ചു, ആ രൂപത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നവരായിരിക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെപ്പറ്റി, അള്ളാഹുവിൻ്റെ നാമങ്ങളെപ്പറ്റി, അള്ളാഹുവിൻ്റെ കഴിവുകളെപ്പറ്റി അവർക്കൊക്കെ ഉണ്ടായിരുന്ന വിശേഷണം എന്താണോ ആ വിശേഷണം, എങ്കിലേ അവർ പോയ സ്വർഗത്തിൽ നമുക്ക് പോകാൻ പറ്റൂ. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. എങ്കിൽ അവരുടെ വിശ്വാസം അള്ളാഹു തൃപ്തിപ്പെട്ട വിശ്വാസമാണെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം ജീവിച്ചവർക്ക് മാത്രമേ വല്ലദീനത്തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും നമുക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ, അവർ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ സാധ്യമാകൂ. എങ്കിൽ അവരുടെ ആ റൂട്ടിലൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. സമൂഹത്തിൽ അഭിപ്രായ ഭിന്നതകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ഹദീസിൽ അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിപ്പോയിട്ടുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്. മനുഷ്യർ വ്യത്യസ്ത കക്ഷികളായി പിരിഞ്ഞു പോയിട്ടുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമാണ്. എങ്കിൽ അവിടെ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മുടെ രക്ഷപ്പെട്ടവരുടെ വിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ അവരുടെ ആ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അള്ളാഹുവിനെ പറ്റി ഓരോന്ന് പറയുമ്പോൾ ഹദീസുകളിൽ ഇങ്ങനെ പറയും, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ ഇങ്ങനെ കേൾക്കും. ആ കേൾക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്നതാണ്, അതിൻ്റെ ഉദ്ദേശം എന്നതാണ്, അതിൻ്റെ ഉദ്ദേശം എന്നതാണ്. നമ്മളൊരു ഉദ്ദേശം പറയുന്നവരായി മാറിയാൽ, ഒരു ഉദ്ദേശം പറയുന്നവരായി നമ്മൾ മാറിയാൽ അതോടുകൂടി നമ്മുടെ വിശ്വാസം അവിടെ തീർന്നു. അങ്ങനെ ഉദ്ദേശം നമ്മൾ ഇതാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ആ രൂപത്തിലാണോ മറ്റുള്ളവർ മനസ്സിലാക്കിയത് എന്നത് നമ്മൾ നോക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചുരുക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്, നിങ്ങളോടൊരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ് അള്ളാഹു വസിയ്യത്ത് ചെയ്ത കാര്യങ്ങളിൽ പെട്ടതാണ്, അറിവില്ലാത്ത കാര്യം അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പറയുക എന്നത്. മലക്കുകളെ സംബന്ധിച്ച് മനുഷ്യർക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ, ആ ധാരണകൾ എടുത്തു പറഞ്ഞ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തതിൻ്റെ പിന്നാലെ നീ പോകാൻ നിൽക്കരുത്, അതിൻ്റെ പിന്നാലെ നീ സഞ്ചരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ മലക്കുകളെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തിയ ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹിനെ പറ്റി തെറ്റായ ധാരണ വെച്ച് പുലർത്തിയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി മലക്ക്, ആ മലക്കിനെ പറ്റി തെറ്റായ ധാരണ വെച്ച് പുലർത്തിയ ആളുകളെ സംബന്ധിച്ച് പറയുന്നത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ഹൃദയവും ഈ രൂപത്തിൽ ചിന്തിക്കുകയും ഈ രൂപത്തിൽ തെറ്റായ അബദ്ധമായ ധാരണകൾ വെച്ചു പുലർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്ന് ഒരു സൃഷ്ടിയെപ്പറ്റി തെറ്റായ ധാരണ വെച്ച് പുലർത്തിയപ്പോൾ ഖുർആൻ അത്ര ഗൗരവത്തിൽ ഉണർത്തിയെങ്കിൽ അള്ളാഹുവിനെ പറ്റി തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളെ പറ്റി എന്താ നമ്മൾ പറയുക? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ രംഗത്ത് മുൻഗാമികളുടെ പാത, ആ പാത അങ്ങനെ തന്നെ പിന്തുടർന്ന്, സ്വഹാബത്തിൻ്റെ പാത അങ്ങനെ തന്നെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ നിലനിൽക്കുക. അതെ, فنؤمن بما وصف الله به نفسه وما وصفه به رسوله صلى الله عليه وسلم من غير تعطيل ولا تحريف ومن غير تكييف ولا تمثيل.
മഹാനായ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഹാവിയുടെ ഷർഹിൽ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക്, ഗുണങ്ങൾക്ക്, നാമങ്ങൾക്ക് ഒരു തസ്ബീഹ് പറയാതെ അതിനെ നിഷേധിക്കാതെ എങ്ങനെയാണോ അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചത് അവർ ഉൾക്കൊണ്ടത്, അതേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം കുറ്റമറ്റതാക്കണമെങ്കിൽ, നിഷ്കളങ്കമായി നമുക്ക് ഇബാദത്തുകൾ അള്ളാഹുവിന് അർപ്പിക്കണമെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയിടത്ത് നിന്ന്, അവൻ്റെ ഖുർആനിൽ അവനെ കണ്ടിടത്ത് നിന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുക. എങ്കിൽ മാത്രമേ അള്ളാഹുവിനെ സ്നേഹിക്കാനും നമ്മുടെ മേൽ ബാധ്യതയായ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അൽ മഹബ്ബത്തുൽ ഖാലിസ, ഖാലിസായ സ്നേഹം എന്ന് പറയുന്നത് സ്രഷ്ടാവും സൃഷ്ടിയുടെയും ഇടയിലുള്ള സ്നേഹം. അത് ഖാലിസാകണമെങ്കിൽ ഐ യുഹിബ്ബൽ മഹ്ബൂബ ലികമാലിഹി, അള്ളാഹുവിൻ്റെ പരിപൂർണത നമ്മൾ ഉൾക്കൊള്ളുക. സ്നേഹമെന്ന് പറയുമ്പോൾ, കാരുണ്യമെന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ വിജ്ഞാനവും, ഇങ്ങനെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയുകയും ആ അറിഞ്ഞതിൻ്റെ പരിപൂർണത, നന്മയുടെ എല്ലാ പരിപൂർണതയും അള്ളാഹുവിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ അള്ളാഹുവിനെ നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് കർമ്മങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയൂ. സുലൈമാനുൽ അഷ്കർ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഭാഗം, വലാ യസ്തതീഉൽ ഇബാദ് ഇദ്രാക ഹഖീഖത്തിൽ ഉബൂദിയ, പരിപൂർണമായ അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നത് ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ അതിന് സാധിക്കില്ല എപ്പോഴല്ലാതെ. വതഹഖീഖഹ ഖൗലൻ വഅമലൻ, നാവുകൊണ്ട് പറയുകയും അതുപോലെ തന്നെ പ്രവർത്തിപദത്തിലേക്ക് അള്ളാഹുവിന് ഉള്ള കീഴൊതുക്കം അത് കൊണ്ടുവരണമെങ്കിൽ, ഇദാലം യഇരിഫു സിഫാത്തിൽ ബാരി ജല്ല വഅല, അള്ളാഹുവിനെ അവൻ്റെ വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കി അവൻ്റെ മഹത്വം ഉൾക്കൊണ്ടാൽ അല്ലാതെ സാധ്യമല്ല എന്നാണ്. അതുപോലെ തന്നെ ഇന്നമാ കാനത്തു മുവാഫഖത്തുൽ മഹ്ബൂബി ദലീലൻ അലാ മഹബ്ബതിഹി, ഏതൊരു സൽക്കർമ്മമാണ് എങ്കിലും ആ സൽക്കർമ്മം അതിന് അത് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരല്പം പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, ആ പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്ക് ആ പ്രയാസത്തിൽ ഒരു മനസ്സമാധാനവും മനസ്സംതൃപ്തിയും ലഭിക്കും. എപ്പോൾ? ഇത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എന്നെ ഏറ്റവും ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് വേണ്ടിയാണല്ലോ ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഇപ്പം നോമ്പാണ് വരാൻ പോകുന്നത്, റമദാനിലെ നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ആ ഒഴിവാക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഒഴിവാക്കുന്നത്? ഫഹുവ തർക്കു മഹബൂബാത്തിൻ നഫ്സ് വ തലദ്ദുദാതിഹ ഈസാറൻ ലി മഹബ്ബത്തില്ലാഹ് വ മർലാതി, അല്ലാഹുവിൻ്റെ മഹബ്ബത്ത്, അല്ലാഹുവിൻ്റെ മർലാത്ത്, അവൻ്റെ പൊരുത്തവും അവൻ്റെ ഇഷ്ടവും, ആ ഇഷ്ടത്തെയും പൊരുത്തത്തെയും ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഏതിനേക്കാൾ? എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ കുറേ താല്പര്യങ്ങളും അതിൻ്റെ കുറേ ആസ്വാദനങ്ങളുമുണ്ട്. ആ ആസ്വാദനങ്ങളെക്കാളും ആ താല്പര്യങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ ആ താല്പര്യങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ കീഴൊതുങ്ങുന്നു. എന്തുകൊണ്ട്? മനസ്സിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിനെയാണ്. മനസ്സിൻ്റെ താല്പര്യത്തെ നേടിക്കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ താല്പര്യം അള്ളാഹുവിൻ്റെ ഇഷ്ടം പാലിക്കുക എന്നതാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സ്നേഹിക്കുന്നത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെയാണ്. ഈ ഒരവസ്ഥയിലേക്ക് ഉയരാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞത്, ഇന്നമാക്കാനത്ത് മുവാഫഖത്തുൽ മഹ്ബൂബ് ദലീലൻ അലാ മഹബ്ബത്തിഹി, അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇന്നിന്നതൊക്കെയാണ് എങ്കിൽ അതെനിക്കും ഇഷ്ടമാണ്. ആ എനിക്ക് ആ കാര്യങ്ങളോട് എത്ര പ്രയാസമുള്ളതാണെങ്കിലും അതിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്, അത് അറിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. ലിഅന്നമൻ അഹബ്ബ ഹബീബൻ ഫലാബുദ്ദ അൻ യുഹിബ്ബ മാ യുഹിബ്ബുഹു, അല്ലേ? എത്ര ആളുകൾ ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്,
അല്ലേ? മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്? എന്തുകൊണ്ട് അവർക്കിഷ്ടമുണ്ടായിട്ടും മക്കൾക്ക് വേണ്ടി ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ഒഴിവാക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി ഒഴിവാക്കുന്നു, ഭർത്താവിന് വേണ്ടി ഒഴിവാക്കുന്നു? സ്നേഹമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഒരുപാട് താല്പര്യങ്ങളെ ഞാൻ ഒഴിവാക്കി മാറ്റി നിർത്തുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിൻ്റെ ഇഷ്ടം അതിലൂടെ അതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നർത്ഥം. അങ്ങനെയാകുമ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമാകൂ. അള്ളാഹുവിന് അറിയലും അവന് കീഴ്പ്പെടലും പരസ്പരം ബന്ധമുള്ളതാണ്. അള്ളാഹുവിന് യഥാവിധി ഒരു മനുഷ്യന് കീഴ്പ്പെടാൻ കഴിയണമെങ്കിൽ അവനെ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കണം. അറിയുമ്പോൾ മാത്രമേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് സലഫു സാലിഹീങ്ങളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഇബാദത്തുകളെ സംബന്ധിച്ചും അവരുടെ അറിവിനെ സംബന്ധിച്ചും ഒക്കെ നമ്മളിങ്ങനെ വായിക്കേണ്ട. ഇതുപോലുള്ള കമ്പ്യൂട്ടർ ഇല്ലാത്ത, ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ ഒരു സ്ഥലത്ത് നേടിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലും അവരുടെ വിജ്ഞാനം എവിടെയായിരുന്നു, നമ്മളെവിടെയാണ്? അവർ ചെയ്തുകൊണ്ടിരുന്ന അമലുകൾ, ഇപ്പോ ഇമാം ബുഖാരിയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇമാം ഹസൻ അൽ ബസ്രിയെ പറ്റി, അതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാരെ സംബന്ധിച്ച്, അവർ രാത്രിയിൽ നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച്, അവർ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച്, അവർ ചെയ്യുന്ന വിറുദുകളെ സംബന്ധിച്ച്, അവർ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരുന്ന് ദിക്റുകളും ദുആകളും ഒക്കെ നടത്തുന്നതിനെ സംബന്ധിച്ച് അത് മാത്രം കണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടുന്ന അവർക്ക് ഇതിനൊക്കെ സമയം എന്നൊരു തോന്നലുണ്ടാകും. ആ സമയം അവർക്ക് എന്തുകൊണ്ട് അതിന് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നതും അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ അസ്ലു ഇൽമി സലഫി വഅമലിഹിം അൽ ഇൽമു ബില്ലാ വൽ അമലു ലില്ലാ. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വിജ്ഞാനം, അവരുടെ സൽക്കർമ്മങ്ങളും അവരുടെ വിജ്ഞാനവും അത് എന്തിനു വേണ്ടി? അൽ ഇൽമു ബില്ലാ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവ്, അള്ളാഹുവിനെ പറ്റി യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. വൽ അമലുലില്ല, ആ മനസ്സിലാക്കിയ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയം അവർക്ക് ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് പലപ്പോഴും സമയമില്ലാത്ത പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ മനസ്സ് അതിന് പാകപ്പെടാത്ത പ്രശ്നം വരുന്നത് അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, മറ്റു പലതിനെയും ഇഷ്ടപ്പെടുന്നിടത്ത് നിന്ന് മുഅ്മിനുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ അവന് താല്പര്യമുണ്ടാകുന്നത് അള്ളാഹുവിനോടായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ സാധിക്കുക, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മൾ നടത്തുക. അവസാനിപ്പിക്കുകയാണ്, വിഷയം എവിടെയും എത്തിയിട്ടില്ല എന്നെനിക്കറിയാമെങ്കിലും സമയം കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധി മനസ്സിലാക്കുകയും അവനെ ഉൾക്കൊള്ളുകയും അവനെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും ആ അവൻ്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار آمين برحمتك يا رحم الراحمين والحمد لله رب العالمين السلام عليكم